യേശുവിൽ പ്രിയരെ, ഇന്നത്തെ ഈ ചിന്ത നമുക്കൊരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് തുടങ്ങാം. യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 6 മുതലുള്ള തിരുവചനമാണ്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം ഓരോരുത്തർ. ചാരം പൂശി ഇനിയുള്ള നാളുകൾ മുഴുവനും പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് നമുക്ക്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ നോമ്പുകാലം കുറെ ഭക്ഷണങ്ങൾ വർജിക്കുന്നത് കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത് എന്നാണ് തിരുവചനത്തിൽ നിന്ന് നാം വായിച്ചു മനസ്സിലാക്കിയത്. അപ്പോൾ യഥാർത്ഥത്തില് ഈ നോമ്പുകാലം എന്താണ് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത്? ഒരു നോമ്പിന്റെ കാലമാകണം നോമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ധ്യാനവും കുരിശിന്റെ വഴിയിൽ എന്ന പ്രാർത്ഥനയും ഒക്കെ ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളാണല്ലോ. ക്രിസ്തുവിന്റെ മുറിവ് നമ്മെ എങ്ങനെയാണ് സ്വാധീനിക്കുക? നാം എല്ലാവരും മുറിവുള്ളവരാണ്, പല വിധത്തിൽ മുറിവേൽക്കുന്നവരാണ്. വാക്ശരങ്ങൾ കൊണ്ട് തന്നെ മുറിവേറ്റ് ക്ഷീണിതരാകുന്നവരാണ് നാം ഓരോരുത്തരും. കുടുംബജീവിതം നയിക്കുന്നവർ പരസ്പരം അവർ പറയുന്ന വാക്കുകൾ അറിയാതെയോ അറിഞ്ഞോ ചിലപ്പോഴൊക്കെ നമ്മെ മുറിപ്പെടുത്താറുണ്ട്. അത് സുഹൃത്തുക്കളായാലും അധികാരികളായാലും മക്കളായാലും അവരിൽ നിന്നൊക്കെ ഏൽക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള ഒരു മുറിവ് നമ്മുടെ മനസ്സിനെ ആകപ്പാടെ വേദനിപ്പിക്കുകയും നമ്മെ ക്ഷീണിപ്പിക്കുകയും മുൻപോട്ട് പോകുവാൻ തടസ്സമാക്കുകയും ചെയ്യുന്ന മുറിവുകളാണ്. ക്രിസ്തുവിന്റെ മുറിവ് മറ്റുള്ള മുറിവിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ മുറിവിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ് അവൻ മുറിവേറ്റത്, എനിക്ക് വേണ്ടിയാണ് അവൻ പീഡ സഹിച്ചത്, എനിക്ക് വേണ്ടിയാണ് അവൻ കുരിശ് ചുമന്നത്, കുരിശിൽ തറയ്ക്കപ്പെട്ടതും മരിച്ചതും എല്ലാം എനിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ എനിക്ക് പുതിയൊരു ജീവൻ ലഭിക്കുകയാണ്. എന്റെ ദൈവിക ജീവൻ എന്നിൽ വീണ്ടും സംസ്ഥാപിച്ചു തരികയാണ്. എന്നെ ദൈവമകനായി ദൈവമകളായി അവൻ വീണ്ടും ചേർക്കുകയാണ്. എന്റെ പാപത്തിന്റെ പരിഹാരമായി അവൻ ദൈവ തിരുമുമ്പാകെ അവന്റെ ജീവൻ സമർപ്പിക്കുകയായിരുന്നു എന്നൊക്കെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനം വലിയൊരു സന്തോഷം ലഭിക്കും. സാധാരണക്കാർ നമ്മെ ഏൽപ്പിക്കുന്ന മുറിവ് നമ്മെ നിരാശപ്പെടുത്തുന്നതാണെങ്കിൽ ക്രിസ്തുവിന്റെ മുറിവ് നമ്മെ സൗഖ്യപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുവാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ചേർത്ത് വെക്കുന്നത്. ഇങ്ങനെയാണ്: പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. എന്റെ ഹൃദയമാകെ ക്രിസ്തുവിന്റെ മുറിവാണെങ്കിൽ
മറ്റൊരു മുറിവിന് എനിക്ക് അവിടെ സ്ഥാനമില്ല. എന്റെ യേശു എനിക്ക് വേണ്ടി മുറിവേറ്റു എന്ന് ഓർത്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിന്റെ യാത്രയെങ്കിൽ അവന് വേണ്ടി എങ്ങനെയാണ് എന്റെ ജീവിതത്തെ മാറ്റേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുത്തുള്ള ഒരു യാത്രയാണെങ്കിൽ അതെന്റെ ജീവിതത്തെ ആകമാനം ഭരിക്കുകയും എന്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ക്രിസ്തുവിന്റെ മുറിവ് സഹായമാക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ അറിവ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഈ അറിവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ പലർക്കും മനസ്സിലാവുന്നില്ല. എമ്മാനുവലായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര പേരോട് പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിക്കുന്നുണ്ട്? ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്നോട് ഇന്ന് എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? നിന്റെ നോട്ടം, നിന്റെ സംസാരം, നിന്റെ പ്രവർത്തനം, നിന്റെ ചെയ്തികൾ, നിന്റെ നടപ്പ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നോ, അതോ ഉതപ്പ് കൊടുക്കുകയായിരുന്നോ ഞാൻ ചെയ്തത്? സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്റെ ഒരു കൊച്ചനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ദൈവത്തിന്റെ കൃപയാൽ ഈ ശുശ്രൂഷ വേളയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ചിന്തകൾ പങ്കുവയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവസാനം എഴുതിയ ഒരു പുസ്തകമാണ് നിണമൊഴുകിയ വീതിയിലൂടെ എന്ന പുസ്തകം. ആ പുസ്തകം വായിച്ചതിന് ശേഷം ഒത്തിരി പേർ നല്ലതായിരുന്നു, അത് വായിച്ചപ്പോൾ ഈശോയോടുള്ള സ്നേഹം എനിക്ക് കൂടി. കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായൊരു സ്നേഹം എന്നെ ഭരിച്ചു. ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ കൊണ്ട് പലരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, വലിയ പ്രത്യേകതയൊന്നും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന്റെ പകുതിയോളം വായിച്ചു, എനിക്കൊരു മാറ്റവും പ്രത്യേകമായിട്ട് തോന്നിയില്ല, ഒന്നും എന്നെ സ്പർശിച്ചില്ല എന്ന്. അത് കേട്ടപ്പോൾ ഒരു ലേശം ദുഃഖമൊക്കെ എന്നിലുണ്ടായി, എങ്കിലും പുറത്ത് പ്രകടിപ്പിച്ചൊന്നുമില്ല. എന്നാൽ എന്റെ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഇരുന്നു. അപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞ ഒരു വചനഭാഗം, അപ്പസ്തോല പ്രവർത്തനം 8:26 മുതലുള്ള തിരുവചനമാണ്. അതിലൊരു ഷണ്ടൻ ഏശയ്യാ പുസ്തകം വായിച്ചുകൊണ്ട് രഥത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഫിലിപ്പോസ് എന്ന അപ്പസ്തോലനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, രഥത്തിനോട് ചേർന്ന് നടക്കുക എന്ന്. ഫിലിപ്പോസ് രഥത്തിനോട് ചേർന്ന് നടന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരം ആ മകനോട് ചോദിച്ചു, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എനിക്കെങ്ങനെ മനസ്സിലാകാനാണ്. ഫിലിപ്പോസ് രഥത്തിൽ കയറിയിരുന്ന് വായിച്ചു വന്ന ഭാഗങ്ങൾ മുഴുവനും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അവസാനം അവൻ സ്നാനം സ്വീകരിക്കുകയും തുടർന്ന് ഫിലിപ്പോസിനെ മറ്റൊരു വഴിയിലേക്കും വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ വലിയ സന്തോഷത്തോടുകൂടി മറ്റൊരു ദിശയിലേക്കും പോകുന്നതായിട്ടും ആ വചനഭാഗം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ അപ്പോൾ ആശ്വാസം നൽകി, തിരുവചനം വായിക്കുമ്പോൾ പോലും മനസ്സിലാകാത്ത എത്രയോ പേരുണ്ട്, കൂദാശകൾ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാകാത്ത എത്രയോ പേരുണ്ട്,
പ്രാർത്ഥനകളുടെ ആഴമേറിയ അർത്ഥം മനസ്സിലാകാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ നിന്റെ പുസ്തകത്തെ കുറിച്ച് നീ ഒത്തിരി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യമാണ് നമ്മെ എല്ലാ തരത്തിലും ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിലനിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി മനോഹരമായി ജീവിക്കുവാൻ സാധിക്കും, സന്തോഷപ്രദമായി ജീവിക്കുവാൻ സാധിക്കും. ഇന്ന് ഉപദേശത്തിന്റെ കാലഘട്ടം പലരിടത്തും നടക്കുന്നുണ്ട്. എന്നാൽ ഇത് എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നെ ഉപദേശിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് എനിക്കുണ്ടെങ്കിൽ അതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നാൽ കുടുംബജീവിതം അനുഗ്രഹമാകും, സന്യസ്ത ജീവിതം അനുഗ്രഹമാകും, എല്ലാ ജീവിതവും അനുഗ്രഹപ്രദമാകും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നത് നമ്മൾ അറിയാറില്ല എന്നതാണ് സത്യം. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സാംസനെ. ആ സാംസനിൽ ഇങ്ങനെ പറയുകയാണ്, അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന്, ആത്മാവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന്. സാംസനെ ആത്മാവ് വിട്ടുപോയത് സാംസൻ അറിയാത്തതുപോലെ നമ്മിൽ നിന്ന് ആത്മീയ സാന്നിധ്യം വിട്ടുപോകുന്നത് നമ്മിൽ പലരും അറിയുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആഗ്രഹിക്കാം ദാഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അണയാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലത്ത് എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാം, എന്റെ യാത്ര അനുഗ്രഹപ്രദമാകുവാൻ, എന്റെ ചിന്തകൾ പരിശുദ്ധാത്മാവുമായി പങ്കിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം. ദാഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അണയാം. വന്നുപോകുന്ന തെറ്റുകളെ ഓർത്ത് ആത്മാർത്ഥമായി അനുദപിക്കാം. പാപങ്ങൾ ഏറ്റുപറയാം. വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് അവന്റെ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു നല്ല ജീവിതം, ഒരു മനോഹര ജീവിതം നമുക്ക് നടത്താം. മാതൃകയായിക്കൊണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയാക്കിക്കൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.